ഏതാണ്ട് ആറു വർഷം മുൻപ് വരെ കേരളത്തിലെ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ആരെയും സ്വാധീനിക്കാൻ കഴിയാത്ത ഒരു ചെറുകിട പാർട്ടിയായിരുന്നു അതായത് അവരൊരു തെരഞ്ഞെടുപ്പ് നടന്നാൽ അത് പൊതു തെരഞ്ഞെടുപ്പ് നടന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പാകട്ടെ ലോക്സഭാ തിരഞ്ഞെടുപ്പാകട്ടെ അവർ നേടുന്ന വോട്ടുകളുടെ ശതമാനം എന്ന് പറയുന്നത് അഞ്ച് ശതമാനത്തിൽ താഴെയായിരുന്നു നാല് ശതമാനത്തിനും അഞ്ച് ശതമാനത്തിനും ഇടയിലാണ് ബി ജെ പി വോട്ട് നേടുന്നത് ചെറിയൊരു മാറ്റം വന്നത് രണ്ടായിരത്തി പതിനാലിലെ മോദി അധികാരത്തിലെത്തിയ തെരഞ്ഞെടുപ്പിലാണ് അത് മോദി തരംഗം രാജ്യത്ത് വ്യാപകമായിരുന്നു പക്ഷെ അതിൻ്റെ ഒരു പ്രതിഫലനമൊന്നും കേരളത്തിലുണ്ടായില്ല പക്ഷേ എങ്കിൽ പോലും അവർ അഞ്ച് ശതമാനം ആദ്യമായി മറികടന്നു രണ്ടായിരത്തി പതിനാലിൽ എന്നാൽ മോദി അധികാരത്തിൽ വന്ന് രണ്ടു വർഷം ഭരണം കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എസ് എൻ ഡി പി ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുകയും ബി ജെ പി സഖ്യത്തിലേർപ്പെടുകയും വലിയ തോതിൽ മത്സരം നടക്കുകയും ചെയ്തു അങ്ങനെ ബി ജെ പിയുടെ ആദ്യമായി എൻ ഡി എയുടെ വോട്ടിംഗ് ശതമാനം മൂന്നിരട്ടി ഉയർന്ന പതിനാല് ശതമാനത്തിനപ്പുറത്തേക്ക് പോയി ആ ഒരു പതിനാല് പതിനഞ്ച് ശതമാനം വോട്ടിംഗ് നില തുടരുകയാണ് കേരളത്തിലെ ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം പതിനാല് പതിനഞ്ച് ശതമാനമായി ഉയർന്നിരിക്കുന്നു തുടരുന്നു കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ ഇത് പ്രതിഫലിച്ചു എന്നാൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വളരെ ശ്രദ്ധേയമായ ചില മാറ്റങ്ങളുണ്ടായി ബി ജെ പിയുടെ ചില പോക്കറ്റുകളിൽ അവർക്ക് വർധനയുണ്ടായി നമുക്കറിയാം തിരുവനന്തപുരമാണ് പരമ്പരാഗതമായി ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് ബി ജെ പി മൂന്ന് ശതമാനവും നാല് ശതമാനവും ഒക്കെ വോട്ട് മാത്രം സംസ്ഥാനത്ത് വാങ്ങുമ്പോഴും തിരുവനന്തപുരം നഗരസഭയിൽ ബി ജെ പിയുടെ കൗൺസിലർമാരുണ്ടാകുമായിരുന്നു പലയിടങ്ങളിലും ബി ജെ പിക്ക് വിജയിക്കാൻ സാധിക്കും അതുപോലെ തന്നെ പാലക്കാടും നേരത്തെ മുതൽ ബി ജെ പിക്ക് ഒരു സ്വാധീനം ഉണ്ടായിരുന്നു ആ പാലക്കാട് തിരുവനന്തപുരം ജില്ലകളിൽ ബി ജെ പിയുടെ സ്വാധീനം അടിക്കടി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഒപ്പം തൃശൂർ പോലെയുള്ള ജില്ലകളിൽ ബി ജെ പി വളരുന്നു അതിനപ്പുറത്തേക്ക് ചില ജില്ലകൾ കൊല്ലം ജില്ല അടക്കമുള്ള ജില്ലകളിൽ പത്തനംതിട്ട ജില്ല അടക്കമുള്ള ജില്ലകളിൽ മാറ്റമുണ്ടാകുന്നു ഈ തെരഞ്ഞെടുപ്പിൽ അതായത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ബി വലിയ പ്രതീക്ഷയിലാണ് ബി ജെ പി നേതാക്കന്മാരോടൊക്കെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഹാർഡ് കോർ ബി ജെ പി കാരോട് സംസാരിക്കുമ്പോൾ അവർ ഒൻപത് സീറ്റ് വരെയൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് എന്ത് സംഭവിച്ചാലും അഞ്ച് സീറ്റിനും ഒൻപത് സീറ്റിനും ഇടയിൽ ലഭിക്കും എന്ന് വിശ്വസിക്കുന്നവരാണ് ഹാർഡ് കോർ ബി മുഴുവൻ മുപ്പത്തിരണ്ട് സീറ്റ് നാൽപ്പത് സീറ്റ് എന്നൊക്കെ സുരേന്ദ്രനെ പോലെയുള്ളവർ പറയുമ്പോഴും അവർ ഒരു ന്യായമായും പ്രതീക്ഷിക്കുന്നത് അഞ്ച് സീറ്റാണ് ഒരു പക്ഷേ അത് ഒൻപത് സീറ്റ് വരെ ആയെന്ന് വരാം എന്താണ് യാഥാർത്ഥ്യം ബി ജെ പിക്ക് അതിനുള്ള സാധ്യതയുണ്ടോ നമുക്ക് പരിശോധിക്കാം ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞട്ടെ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഈ പതിനഞ്ച് ശതമാനം എന്ന് പറയുന്നത് കുറഞ്ഞത് പതിനെട്ട് ശതമാനമായി ഉയർന്നാൽ അത്ഭുതപ്പെടേണ്ടത് സമസ്ത മേഖലകളിലും ബി ജെ പിക്ക് സ്വാധീനമില്ലാത്ത മലപ്പുറം ജില്ല അടക്കമുള്ള ഇടങ്ങളിൽ ബി ജെ പിയുടെ വോട്ട് ശതമാനത്തിൽ വർധനയുണ്ടാകും ഉത്തരമലബാറിൽ കോഴിക്കോട് നോർത്തിൽ ഞങ്ങൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ത്രികോണ മത്സരമാണ് കോഴിക്കോട് നോർത്തിൽ എം ടി രമേശ് മത്സരിക്കുന്നത് അതുപോലെ കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിൽ ബി ജെ പി രണ്ടാമതെത്തുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട് അതായത് മലബാർ മേഖലകളിൽ പോലും ബി ജെ പിയുടെ വോട്ടിങ്ങിൽ വലിയ വർധനയുണ്ടാകും പ്രത്യേകിച്ച് ബി ജെ പിക്ക് ഇതിനു മുൻപ് സാന്നിധ്യമുള്ള തിരുവനന്തപുരം പാലക്കാട് തൃശ്ശൂർ ജില്ലകളിൽ വലിയ മാറ്റമുണ്ട് ഇതിൽ തൃശ്ശൂർ വളരെ കൗതുകം ഉണർത്തുന്ന ഒന്നാണ് കാരണം തൃശൂരിൽ വാസ്തവത്തിൽ ബി ജെ പിക്ക് പാലക്കാട് പോലെയോ തിരുവനന്തപുരം പോലെയോ ഉള്ള ഒരു രാഷ്ട്രീയ അനുകൂല സാഹചര്യമൊന്നുമില്ല കൃത്യമായ രാഷ്ട്രീയ അനുകൂല സാഹചര്യം ബി ജെ പിക്ക് പാലക്കാടും തിരുവനന്തപുരത്തുണ്ട് പക്ഷേ തൃശ്ശൂർ അത്തരമൊരു ബി ജെ പിക്ക് രാഷ്ട്രീയ സാഹചര്യമുള്ള മണ്ഡലമല്ല പക്ഷേ തൃശ്ശൂർ ജില്ലയിൽ ബി ജെ പിക്ക് വലിയ മുന്നേറ്റം ഒരുപക്ഷെ അഞ്ച് മണ്ഡലത്തിൽ വരെ ബി ജെ പി രണ്ടാമതെത്തിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല അതാണ് തൃശ്ശൂരിൻ്റെ ഒരു പ്രത്യേകത അതിലേറ്റവും പ്രധാനപ്പെട്ടത് തൃശ്ശൂർ മണ്ഡലത്തിലാണ് ബി ജെ പിക്ക് മൂന്നാം സ്ഥാനത്ത് നിന്നിരുന്ന തൃശ്ശൂരിൽ സുരേഷ് ഗോപി എന്ന സൂപ്പർ സ്റ്റാർ അവിടെ എത്തി വിജയത്തിനടുത്ത് എത്തിയിരിക്കണം ആര് വിജയിക്കും എന്നത് മാത്രമാണ് തർക്കമുള്ളത് എൽ ഡി എഫിൻ്റെ വിജയ കുറവായിരുന്നു ഈ കുറി പക്ഷേ വി സുരേഷ് ഗോപി ഒരു താര കൂടി അവിടെ എത്തിയതോടുകൂടി സുരേഷ് ഗോപിക്ക് ഒരുപാട് വോട്ട് പോകുന്നത് അത് പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ വിജയത്തിന് കാരണമായേക്കാം പക്ഷേ കൃത്യമായി ത്രികോണ മത്സരം നടക്കുന്നു വിജയിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി മാറിയിരിക്കും വിജയ സാധ്യത ഒരു പത്ത് ശതമാനം മാത്രമാണ് പക്ഷേ രണ്ടാം സ്ഥാനത്ത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമേണ്ട ഒരു എഴുപത് എൺപത് ശതമാനം രണ്ടാം സ്ഥാനത്തെത്താം ഇവിടെ ഏതു തരത്തിലാണ് വോട്ട് അട്ടിമറിക്കപ്പെടുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ അട്ടിമറിക്കപ്പെടുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ഘടകം ഏതെങ്കിലും തരത്തിൽ ക്രൈസ്തവ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് അനുകൂലമായി മാറുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി നമുക്കറിയാം അവിടുത്തെ മെത്രാൻ ബി ജെ പിക്ക് അനുകൂലമായ അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായ നിലപാടെടുത്തതായി നമ്മൾ കണ്ടതാണ് അത്തരമൊരു സാഹചര്യം അവിടെ ബി ജെ പി ജയിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ടത് അതാണ് തൃശൂരിൻ്റെ ഒരു പ്രത്യേകത അതുപോലെ തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയിൽ ഇരിങ്ങാലക്കുട പരമ്പരാഗതമായ ഒരു ക്രൈസ്തവ മണ്ഡലമാണ് അവിടെ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ് ജയിക്കുന്നത് കഴിഞ്ഞ തവണ ഒഴിച്ചാൽ കഴിഞ്ഞ തവണ തോമസ് ഉണ്ണിയാടൻ തോറ്റുപോയി ഇക്കുറി അവിടെ ജേക്കബ് തോമസ് അവിടെ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി കൂടിയായാണ് അവിടെ മാറ്റിരിക്കുന്നത് ക്രൈസ്തവ വിഭാഗത്തിനിടയിൽ ജേക്കബ് തോമസിന് വലിയ സ്വാധീനമുണ്ട് അവിടെ ബി ജെ പി വലിയ വളർച്ച കാട്ടുന്നു അവിടെ അവരൊരു ഒരു ഒരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി ഇരിങ്ങാലക്കുടയിൽ സംഭവിച്ചിരിക്കുന്നു ഞാൻ അതുപോലെ തൃശ്ശൂർ തൃശ്ശൂരിലെ പുതുക്കാട് മണലൂര് ഒക്കെ ബി ജെ പിക്ക് വലിയ വ്യത്യാസം കൊടുങ്ങല്ലൂർ പ്രധാനപ്പെട്ട ഒരു മണ്ഡലം കൊടുങ്ങല്ലൂരാണ് കൊടുങ്ങല്ലൂരിൽ ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം അസാധാരണമായി വളരുകയും രണ്ടാം സ്ഥാനത്ത് ഞങ്ങളുടെ സർവേയിൽ കൊടുങ്ങല്ലൂർ ബി ജെ പി രണ്ടാം സ്ഥാനത്താണ് അങ്ങനെ വലിയൊരു മുന്നേറ്റം തൃശ്ശൂർ ജില്ലയിൽ നടത്തിയിരിക്കുന്നു അതുപോലെ തന്നെ പാലക്കാട് പാലക്കാട് നമുക്കറിയാം പാലക്കാട് ബി ജെ പിയുടെ മിക്കയിടങ്ങളിൽ വോട്ടിംഗ് ശതമാനം കൂടും പാലക്കാട് രണ്ടാമതാണ് സർവേകൾ കാണിക്കുന്നത് മെട്രോ പക്ഷേ അത് അതൊന്നാമതെത്താൻ പ്രയാസമൊന്നുമില്ല അദ്ദേഹത്തിന് നിഷ്പക്ഷമായ ഞാൻ മുമ്പ് സൂചിപ്പിച്ച നിഷ്പക്ഷ വോട്ടുകൾ കുറച്ചെത്തിയാൽ വിജയിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല മലമ്പുഴയിൽ വിജയമുണ്ടാവില്ല എന്ന് ഉറപ്പാണ് പക്ഷേ രണ്ടാം സ്ഥാനത്ത് നിശ്ചയമാണ് അതായത് തർക്കമേ ഇല്ല മൂന്നാം സ്ഥാനത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി വളരെ പിന്നിലാണ് രണ്ടാം സ്ഥാനം നിശ്ചയമാണ് വിജയം ഉറപ്പൊന്നും പക്ഷേ പാലക്കാടും മലമ്പുഴയിലും അവർ മുന്നേറ്റം നടത്തുന്നു നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ എത്തുന്നതിന് മുൻപ് പരിശോധിക്കേണ്ട ഒന്ന് കാസർഗോഡാണ് കാസർഗോഡ് മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ്റെ വിജയസാധ്യത വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷേ സുരേന്ദ്രൻ്റെ വിജയസാധ്യത അട്ടിമറിക്കാൻ ഒരു എൽ ഡി എഫ് യു ഡി എഫ് ഗൂഢാലോചന ഉറപ്പായും നടക്കുമെന്നാണ് വ്യക്തമാവുന്നത് കാരണം അവിടെ സുരേന്ദ്രൻ ജയിക്കാതിരിക്കണം എന്നുള്ള വാശി എൽ ഡി എഫിനും യു ഡി എഫിനും ആ ഗൂഢാലോചനയിൽ സുരേന്ദ്രൻ വിജയിക്കാൻ സാധിച്ചെന്ന് വരില്ല ഇനി തിരുവനന്തപുരത്തേക്ക് വരുന്ന വഴിയിൽ കോന്നിയിൽ സുരേന്ദ്രൻ വലിയ ചലനം സൃഷ്ടിക്കുന്നുണ്ട് അവിടെ ഞാൻ കഴിഞ്ഞ ദിവസം കോന്നി മണ്ഡലത്തിലൂടെ സന്ദർശിച്ച യാത്ര ചെയ്തിരുന്നു ആചാരം വേണ്ടി നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ ഞാൻ കോന്നി മണ്ഡലം സ്പർശിച്ചാണ് വന്നത് പലയിടങ്ങളിലും അവിടെയൊക്കെ സുരേന്ദ്ര അനു അനുകൂലമായ സാഹചര്യം പ്രത്യേകിച്ച് മോദി വന്ന് കോന്നിക്കാരി ഇളക്കിമറിച്ചിട്ടുണ്ട് പക്ഷേ വിജയ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കാരണം കോന്നിയിൽ വിജയ സാധ്യതയുള്ളൊരു മണ്ഡലം പക്ഷേ വലിയ ത്രികോണ മത്സരം ഉണ്ടാക്കുന്നതിനും വിജയത്തിന് അടുത്തെത്തി എത്തിക്കുന്നതിനും സാധിക്കും തിരുവനന്തപുരത്തേക്ക് വരിക തിരുവനന്തപുരത്ത് ഏതാണ്ട് നാലോളം മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനം അല്ലെങ്കിൽ ഒന്നാം സ്ഥാനമത്തിനോ വേണ്ടിയാണ് നിയമം നമുക്കറിയാം തിരുവനന്തപുരം നമുക്കറിയാം വട്ടിയൂർക്കാ നമുക്കറിയാം കഴക്കൂട്ട് ഈ നാല് മണ്ഡലങ്ങളിലും ബി ജെ പി പ്രതീക്ഷിക്കുന്നു പക്ഷെ വിജയം എത്രമാത്രം ഉറപ്പാകുമെന്ന് അറിയില്ല പക്ഷെ നാല് മണ്ഡലങ്ങളിലും കടുത്ത മത്സരമാണ് ബി ജെ പി കാഴ്ചവെക്കുന്നത് ഒന്നാം സ്ഥാനം അല്ലെങ്കിൽ രണ്ടാം സ്ഥാനം ബി ജെ പിക്ക് നേടിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല അതുപോലെ തന്നെ കാട്ടാക്കട കൊല്ലത്തെ ചാത്തന്നൂര് ഇങ്ങനെ പല മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് വോട്ടിങ് ശതമാനം ഉയരും എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരമൊരു ഒരു വർദ്ധനയുണ്ടായാലും ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും കിട്ടിയില്ലെങ്കിൽ അത്ഭുതപ്പെടേണ്ട എന്നതാണ് ബി ജെ പി ഒൻപത് സീറ്റുകളിലാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചു വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് അതിൽ നാലും തിരുവനന്തപുരമാണ് കുമ്മന രാജശേഖരൻ മത്സരിക്കുന്ന നേമം കൃഷ്ണകുമാർ നടൻ കൃഷ്ണകുമാർ മത്സരിക്കുന്ന തിരുവനന്തപുരം വി വി രാജേഷ് മത്സരിക്കുന്ന വട്ടിയൂർക്കാവ് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന കഴക്കൂട്ടം ഈ നാല് മണ്ഡലങ്ങളാണ് അവർ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് പി കെ കൃഷ്ണദാസ് കാട്ടാക്കടയിലൊക്കെ മത്സരിക്കുന്നുണ്ടെങ്കിൽ വിജയപ്രതീക്ഷ ഈ നാല് മണ്ഡലം കൂടാതെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി പാലക്കാട് ശ്രീധരൻ മഞ്ചേശ്വരത്തും കോന്നിയിലും സുരേന്ദ്രൻ ഇരിങ്ങാലക്കുടയിൽ ചേക്കബ് തോമസ് ഇതാണ് ബി ജെ പിയുടെ പ്രതീക്ഷ വലിയ മാറ്റം ബി ജെ പിക്ക് ഉണ്ടാക്കാൻ കഴിയും പക്ഷേ വിജയം ഒരിടത്തും ലഭിച്ചില്ലെങ്കിൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല നമുക്കറിയാം ഏറ്റവും ഉറപ്പുണ്ടായിരുന്ന നേമത്ത് ത്രികോണ മത്സരം നടക്കുന്നു ശിവൻകുട്ടി അവിടെ നാളുകളായി തമ്പടിച്ച് പ്രചരണം നടത്തുന്നു മുരളീധരൻ അവിടുത്തെ ഹിന്ദു വോട്ടുകൾ പിടിച്ചുകൊണ്ട് കാടിടാക്കി പ്രചരണം നടത്തുന്നു അതുപോലെ പാലക്കാട് ന്യൂനപക്ഷ വോട്ടുകൾ മുമ്പെങ്ങുമില്ലാത്ത വിധം ഷാഫി പറമ്പലിനനുകൂലമായി ഏകീകരിച്ചിരിക്കുന്നു അതായത് അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തികച്ചും അപ്രസക്തനായിരിക്കുന്നു ശ്രീധരനെതിരെ ഷാഫിയിലേക്ക് ഏകോപിപ്പിക്കുന്നു അതുപോലെ തന്നെയാണ് പഞ്ചേശ്വരത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി ഇടതുപക്ഷ വോട്ടുകൾ ഇത്തരത്തിൽ വലിയൊരു ധ്രുവീകരണം ബി ജെ പിക്ക് എതിരെ നടക്കുന്നത് ഒരിടത്തും ജയിച്ചില്ലെങ്കിൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല പക്ഷേ ബി ജെ പി വോട്ടിംഗ് ശതമാനം ഉയർത്തും ഒൻപതിടത്ത് വലിയ മത്സരം കാഴ്ചവെക്കും തീർച്ചയാണ്